പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടികളിലേക്ക് കടന്നത് അന്ന് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് രണ്ടായിരത്തി അൻപത്തിയേഴ് സർക്കാർ ജീവനക്കാരും അറുന്നൂറ് സർവീസ് പെൻഷൻകാരും ഇതിൻ്റെ തുടർ നടപടികളാണിപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് പതിനാല് പതിനഞ്ച് കാലത്തെ സി എ ജി റിപ്പോർട്ടിലാണ് സർക്കാർ ജീവനക്കാർ വരെ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ക്രമക്കേട് കണ്ടെത്തിയത് ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൽ നടപടികളിലേക്ക് കടന്നു സ്പാർക്ക് സേവന എന്നിവയുടെ ഡാറ്റ സർക്കാർ പരിശോധിച്ചു സ്പാർക്കിന്റെ കണക്കുകൾ വ്യക്തമായിരുന്നു രണ്ടായിരത്തി അൻപത്തിയേഴ് സർക്കാർ ജീവനക്കാരും അറുന്നൂറ് സർവീസ് പെൻഷൻകാരും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ഇവർ വാങ്ങിക്കൊണ്ടിരുന്ന പെൻഷൻ നിർത്തലാക്കുവാനും വാങ്ങിയ തുക പത്ത് തവണകളായി പെൻഷൻ കമ്പനിയിലേക്ക് അടയ്ക്കുവാനും നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പരിശോധനയിൽ നാല്പത്തിയൊൻപത് ദശാംശം ലക്ഷം രൂപ സർവീസ് പെൻഷൻകാർ തിരിച്ചടിച്ചതായി കണ്ടെത്തി ഇതിന്റെ തുടർച്ചയായുള്ള പരിശോധനയിലാണ് ഇത്തവണ ധനവകുപ്പ് നടത്തിയത് സർക്കാർ ജീവനക്കാരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കണമെന്ന നിർദ്ദേശം ഫലപ്രദമായി നടപ്പാക്കിയില്ല എന്ന് കണ്ടെത്തി അതിനാലാണ് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ ഇപ്പോഴും ക്രമക്കേട് നടത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത് ഇതിൽ പത്ത് ശതമാനം ഒഴികെ മറ്റുള്ളവർ വിധവ വികലാംഗ പെൻഷൻ കൈപ്പറ്റുന്നതാണ് പ്രായപരിധി ഇതിന് ബാധകമല്ല എന്ന സാധുതയാണ് ഇവർ ഉപയോഗിച്ചു പോകുന്നത് എന്നാൽ തട്ടിപ്പിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന സർക്കാർ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തുടർന്നത് സ്പാർക്കിന് പുറമെ സേവനയുടെ വെബ്സൈറ്റിലും പഞ്ചായത്തുകളുടെ വെബ്സൈറ്റിലും പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രദർശിപ്പിക്കുവാനും സർക്കാർ തീരുമാനിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ പൊടുന്നനെ ആരംഭിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി മുതലുള്ള സർക്കാരിന്റെ നടപടികൾ തിരുവനന്തപുരം